എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ സെറ്റ് 4 ആണ്. സെറ്റ് 3 വരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെ കാണാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ്റെ അകത്ത് വരുന്ന കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദേശീയ അവാർഡ് ജേതാവും ഛായാഗ്രഹകനുമായ പി എസ് നിവാസ് അന്തരിച്ചു. സ്ത്രീ വേഷങ്ങളിലൂടെ കഥകളി അരങ്ങുകളെ വിസ്മയിപ്പിച്ച മാത്തൂർ ഗോവിന്ദൻ കുട്ടി അന്തരിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീ വേഷങ്ങളിലൂടെ കഥകളി അരങ്ങുകളെ വിസ്മയിപ്പിച്ച മാത്തൂർ ഗോവിന്ദൻ കുട്ടി അന്തരിച്ചു. അപ്പോൾ മാത്തൂർ ഗോവിന്ദൻ കുട്ടി കഥകളിയിലെ സ്ത്രീ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ വിശ്വാസ് മേത്തയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചു. കാർട്ടൂൺ രംഗത്തും മാധ്യമ പ്രവർത്തനത്തിനുമുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരം കാർട്ടൂണിസ്റ്റ് യേശുദാസിന് ലഭിച്ചു. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാർട്ടൂൺ രംഗത്തും മാധ്യമ പ്രവർത്തനത്തിനുമുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. അപ്പോൾ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം എന്തിന് കൊടുക്കുന്നതാണ്? കാർട്ടൂൺ രംഗത്തും മാധ്യമ പ്രവർത്തനത്തിനുമുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നത്. അത് ഈ വർഷം കിട്ടിയത് കാർട്ടൂണിസ്റ്റ് യേശുദാസിനാണ്. 47-ാമത് ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ വി പി ജോയിയെ നിയമിക്കും. അപ്പോൾ 47-ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി പി ജോയ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എ ഷാജഹാനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ജനപ്രിയ ഗായകനായ എം എസ് നസീം അന്തരിച്ചു. ജനപ്രിയ ഗായകനായ എം എസ് നസീം അന്തരിച്ചു. ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഹരിയാന വിജയിയായി. അപ്പോൾ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൻ്റെ വിജയിയാരാണ്? ഹരിയാന. കേരളത്തിന് 4-ാം സ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് ലഡാക്കിലെ പുക വില്ലേജിൽ സ്ഥാപിക്കും. അപ്പം അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് ലഡാക്കിലെ പുക വില്ലേജിൽ സ്ഥാപിതമാകും. ഐഷ അസീസ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റായി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ആരാണ്? ഐഷ അസീസ്. സമഗ്ര ശിക്ഷാ സ്കീമിൻ്റെ കീഴിലുള്ള സ്കൂളുകളുടെയും ഹോസ്റ്റലുകളുടെയും പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സമഗ്ര ശിക്ഷാ സ്കീമിൻ്റെ കീഴിലുള്ള സ്കൂളുകളുടെയും ഹോസ്റ്റലുകളുടെയും പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ടെന്നീസ് കളിക്കാരനായ അക്തർ അലി അന്തരിച്ചു. അപ്പോൾ അക്തർ അലി ഏത് മേഖലയിൽ പ്രസിദ്ധനാണ്? ടെന്നീസ് കളിക്കാരനാണ് അക്തർ അലി. കേരളത്തിൻ്റെ അപർണ റോയ് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ അണ്ടർ 20 പെൺകുട്ടികളുടെ 100 മീറ്റർ ഹാർഡിൽസിൽ മീറ്റ് റെക്കോർഡോടുകൂടി സ്വർണം കരസ്ഥമാക്കി. അപ്പോൾ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ സ്വർണം കരസ്ഥമാക്കിയ കേരളത്തിലെ പെൺകുട്ടി ആരാന്ന് ചോദിച്ചാൽ അപർണ റോയിയാണ്. 100 മീറ്റർ ഹാർഡിൽസിലാണ് റെക്കോർഡ് നേടിയത്. ബംഗ്ലാദേശിലെ ധാക്ക 14-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദിയാകും. അപ്പം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയാണ്. 14-ാമത്തെ ഫിലിം ഫെസ്റ്റിവലാണ്. ഫെബ്രുവരി 7 ആവർത്തന പട്ടിക ദിനമായി ആചരിച്ചു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫെബ്രുവരി 7 എന്ത് ദിനമാണ്? ആവർത്തന പട്ടിക ദിനമായി ആചരിച്ചു ഫെബ്രുവരി 7. ഉത്തരാഖണ്ഡിലെ ജലവൈദ്യുത പദ്ധതിയായ ഋഷിഗംഗ മഞ്ഞുമല ഇടിഞ്ഞു വീണതിനെ തുടർന്ന് തകർന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരാഖണ്ഡിലെ ജലവൈദ്യുത പദ്ധതിയായ ഋഷിഗംഗ മഞ്ഞുമല ഇടിഞ്ഞു വീണതിനെ തുടർന്ന് തകർന്നു. അപ്പോൾ ഋഷിഗംഗ എവിടത്തെ ജലവൈദ്യുത പദ്ധതിയാണ്? ഉത്തരാഖണ്ഡിലെ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ഋഷിഗംഗ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് 2020 പിരപ്പൻകോട് മുരളി നാടകത്തിനും കലാമണ്ഡലം വാസു പിഷാരുടെ കഥകളിക്കും തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഖടം എന്നിവർ നേടി. എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ചീഫ് ഓഫ് സദേൺ എയർ കമാൻഡായി നിയമിതനായി. അപ്പോൾ ചീഫ് ഓഫ് സദേൺ എയർ കമാൻഡ് ആരാണ്? എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. രാജു നാരായണ സ്വാമിയെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് പാർലമെന്ററി അഫയേഴ്സായി നിയമിച്ചു. ദേശീയ ഗോത്രോത്സവമായ ആദി മഹോത്സവം വി പി വെങ്കയ്യ നായിഡു ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദി മഹോത്സവം എന്ത് ടൈപ്പ് ഉത്സവമാണ്? ഗോത്രോത്സവമാണ്. അപ്പോൾ ദേശീയ ഗോത്രോത്സവമാണ് ആദി മഹോത്സവം. അത് വി പി വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്തു. പറമ്പിക്കുളം കടുവ സംഗീതത്തിൻ്റെ ഒരു ഭാഗം പരിസ്ഥിതിലോലമായി പ്രഖ്യാപിക്കാൻ വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചു. അപ്പോൾ ഇനി പൊന്നാൽ പറമ്പിക്കുളം കടുവ സംഗീതം പരിസ്ഥിതി അതിൻ്റെ ഒരു ഭാഗം പരിസ്ഥിതിലോല പ്രദേശമാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയ തപൻ രായഗുരു നിയമിതനായി. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയി തപൻ രായഗുരു നിയമിതനായി.
എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് ഉദ്ഘാടനം ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എവിടെയാണ് വരാൻ പോകുന്നത്? എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ. 2020-21 സയ്യിദ് മുഷ്താഖ് അലി 2020 ട്രോഫി തമിഴ്നാട് നേടി. സയ്യിദ് മുഷ്താഖ് അലി 2020 ട്രോഫി നേടിയതാരാണ്? തമിഴ്നാടിന്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ നോട്ട്സിൻ്റെ അവസാനം, അതായത് വേറെ ടോപ്പിക് വീഡിയോസ് ഇടുന്നതിൻ്റെ അവസാനം 5 കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്. അതിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. സയ്യിദ് മുഷ്താഖ് അലി 2020 ട്രോഫി തമിഴ്നാടിന് കിട്ടി. 2021 ഫെബ്രുവരി 1 ഇന്ത്യൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 2021 യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ ബഡ്ജറ്റാണിത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ ബഡ്ജറ്റ് എന്ന് അവതരിപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ 2021 ഫെബ്രുവരി 1 അവതരിപ്പിച്ചത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി ജയ്ഷാ നിയമിതനായി. അപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? ജയ്ഷാ. 2020-21 വർഷത്തെ രഞ്ജി ട്രോഫി BCCI റദ്ദാക്കി. ആയുഷ്മാൻ ഭാരതിൻ്റെ പുതിയ CEO ആയി RS ശർമ്മ നിയമിതനായി. ആയുഷ്മാൻ ഭാരതിൻ്റെ പുതിയ CEO ആരാണ്? RS ശർമ്മ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗ്യുസപ്പോ കോണ്ടെ രാജിവെച്ചു. US പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി ആന്റണി ബ്ലിങ്കൻ നിയമിതനായി. മേഘാലയയിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച് പാലമായ വഹ്റു പാലം സ്ഥാപിതമായി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് പാലം ഏതാണ്? വഹ്റു പാലമാണ്. മേഘാലയയിൽ സ്ഥാപിതമായി. അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ജപ്പാൻ പ്രധാനമന്ത്രിയായ ഷിൻസോ ആബേയ്ക്ക് 2021 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചു. 2021 ഈ അവാർഡ് ലഭിച്ച ഏക വിദേശിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2021 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച ഏക വിദേശിയാണ് ജപ്പാനിലെ പ്രധാനമന്ത്രിയായ ഷിൻസോ ആബേ. ഫ്രഞ്ച് സംവിധായകനായ ലൂക്ക് ഗൊദാർത്ത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായ ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരത്തിന് അർഹനായി. അപ്പം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായ രാജ്യാന്തര ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരത്തിന് അർഹനായ ഫ്രഞ്ച് സംവിധായകനാണ് ലൂക്ക് ഗൊദാർത്ത്. സുഗതകുമാരി ടീച്ചറുടെ സംഭാവനമായ വാഴുവേലിൽ തറവാട് സംസ്ഥാന സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സുഗതകുമാരി ടീച്ചറിൻ്റെ തറവാടിൻ്റെ പേരെന്താണ്? വാഴുവേലിൽ തറവാടാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ തറവാട്. അത് സംരക്ഷിത സ്മാരകമായി സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയായ വാസുകി സർവീസ് ആരംഭിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതാണ്? വാസുകി. സംസ്ഥാനത്തെ തൊഴിലും നൈപുണ്യവും വകുപ്പ് ഏർപ്പെടുത്തിയ പ്രഥമ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം വിതരണം നടത്തി. 15 തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾക്കാണ് പുരസ്കാരം നൽകിയത്. പന്തളം കേരളവർമ്മ സാഹിത്യ അവാർഡിന് ശ്രീകുമാരൻ തമ്പി അർഹനായി. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പന്തളം കേരളവർമ്മ സാഹിത്യ അവാർഡിന് ശ്രീകുമാരൻ തമ്പി അർഹനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെറ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം നോർമൽ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അവരുടെ കറണ്ട് അഫയേഴ്സിനകത്ത് ബുള്ളറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത സെറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.